ഏതായാലും ചെന്നിത്തലയെ കേൾക്കാൻ ആരും വന്നില്ലെങ്കിലും ഇതേ ശാന്തിയാത്രയിൽ കെ സുധാകരനെ കാണാനും കേൾക്കാനും ഒരുപാട് പേരെത്തി. ശാന്തിയാത്രയിൽ എല്ലാവർക്കും ശാന്തി നേർന്ന് കെ സുധാകരൻ നടത്തിയ കഥാപ്രസംഗത്തിലേക്ക്. ഞാനൊരു പുതിയ കഥ പറയുകയാണ്. ജയരാജൻ വധശ്രമ കേസിൽ ഞാൻ പ്രതിയാണോ? 1000 വട്ടം ഞാൻ പറഞ്ഞു, ഞാൻ പ്രതിയല്ല, പ്രതിയല്ല, പ്രതിയല്ല. പ്രതിയാക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നു. പ്രതിയല്ല, ആ കേസ് കഴിഞ്ഞു. എന്നിട്ടും പറയുന്നു ജയരാജൻ വധശ്രമ കേസിൽ വെടിയുണ്ട തലയിലേറ്റി നടക്കുന്ന വി പി ജയരാജനെ കുറിച്ച് അദ്ദേഹം അറിയില്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞു ജയരാജന് വടി കൊണ്ടിട്ടില്ല, ജയരാജന്റെ ശരീരത്തിൽ ഒരു വടിയില്ല, ജയരാജന്റെ ശരീരത്തിൽ വടിയുടെ അംശമില്ല. അംശമുണ്ടെന്ന് തെളിയിച്ചാൽ ജയരാജന്റെ വീട്ടിൽ വേലക്ക് ശിഷ്ടകാലത്തെ എന്റെ ജീവിതം ഞാൻ നീക്കിവെക്കാമെന്ന് എത്ര തവണ ജയരാജനെ ഞാൻ വെല്ലുവിളിച്ചു. ഒരു സത്യം പറയാം, അതിനുശേഷം ജയരാജനെ നേടി. ഈ ജയരാജൻ പറഞ്ഞു, ഈ ഉണ്ട കാലപ്പഴക്കം കൊണ്ട് എല്ലിൻ്റെ അകത്ത് കുടുങ്ങിയ ഉണ്ട, അതിങ്ങനെ രക്തത്തിൽ ലയിച്ച് 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 ഉണ്ട കാണാനില്ല. ഞാൻ ചോദിച്ചു, എടാ ഇത് തരിയുണ്ടയാ, അല്ല ഇത് എള്ളുണ്ടയാ, ഏതുണ്ട? ഉണ്ടയില്ലാത്ത വെടി എത്ര വെച്ചു നിങ്ങൾ എന്നെ നാറ്റാൻ, എന്നെ അപമാനിക്കാൻ? പക്ഷേ നിങ്ങളെ സ്വന്തം അണികളെ പോലും വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കഥാപ്രസംഗത്തിൽ ഇനിയാണ് ട്വിസ്റ്റ്. കാഥികൻ ഒരു ദൃക്സാക്ഷി വിവരണത്തിലേക്ക് കടക്കുകയാണ്. കതിരൂർ മനോജ് വധക്കേസിന് കാരണമായ ആ പഴയ കൊലപാതകം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതുപോലെ കൃത്യമായി കെ സുധാകരൻ വിശദീകരിക്കുന്നു. മനോജ് വെട്ടിക്കൊന്ന സുരേന്ദ്രൻ എന്റെ പ്രിയ സുഹൃത്ത, ആ സുരേന്ദ്രന് വേണ്ടിയുള്ള പ്രതികാര ഞങ്ങൾ അന്നേ പറഞ്ഞു. അങ്ങനെ ഒരു പ്രതികാരം CPM ഉണ്ടാവില്ല. സുരേന്ദ്രനെ കൊന്നതിനൊരു പ്രതികാരം CPM ഇല്ല. എന്തുകൊണ്ടില്ല? സുരേന്ദ്രനെ കൊന്നത് CPM. പക്ഷെ അബദ്ധത്തിലായി. അന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു? ശാഖ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു മനോജ് ഒറ്റയ്ക്ക്. വീട്ടിൽ നിന്നും 15 മീറ്റർ ഇപ്പുറത്തൊരു വയൽ. അവിടെ ഒരു കൂട്ടം ആളുകൾ മനോജിനെ പിടിച്ചു. മനോജിനെ കൈയുടെ പറകിലൂടെ ചുങ്കിക്ക് മുകളിൽ കൈ പണച്ച് കെട്ടി. മനസ്സിലായോ എങ്ങനെയാണ് രക്ഷ? പറകിലൂട്ട് വന്ന് ഇങ്ങനെ കൈയെടുത്ത് പിടിച്ചു നിന്നു. ഇവൻ അനങ്ങാൻ കഴിയാത്ത വിധം ഞെക്കി അമർത്തി. ഇവനെ വെട്ടുക മനോജ്, രണ്ടും കൽപ്പിച്ച് ഉള്ള ശക്തി എടുത്ത് ഒരു തിരിയൽ തിരിയുമ്പോ മനോജ് പറകിലും സുരേന്ദ്രൻ മുമ്പിലും. വെട്ടി വെട്ടിയപ്പോ സുരേന്ദ്രനെ കൊണ്ടു നല്ല ഇരുട കളരിയുടെ ഒഴിച്ചൽ നടത്തി മനോജ് ഊരി താഴോട്ട്. മനോജ് എടിറ്റോടി. താഴെ വീണത് സുരേന്ദ്രനാണെങ്കിലും ഇരുട്ടത്ത് വെട്ടുന്നവൻ കരുതി ഇത് മനോജാണ്. നല്ലോണം വെട്ടി. ഇതാണ് സത്യത്തിൽ അന്ന് നടന്ന സംഭവം. എന്നിട്ട് പറയാ, 16 കൊല്ലം മുമ്പ് സുരേന്ദ്രനെ കൊന്നതിന്റെ പ്രതികാരമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ജയരാജന്റെ പഠിപ്പിക്കൽ ശരിയായില്ലടോ. ഈ നാടകം ശരിയായില്ല. ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അത് നേരത്തെ അങ്ങ് പോലീസിനോട് പറഞ്ഞാൽ പോരായിരുന്നു. ഇനി CPM പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങും മുമ്പ് എങ്ങനെ പോലീസിന് മൊഴി നൽകണം എന്ന് പഠിക്കാൻ കെ സുധാകരൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.